ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ചെമ്പരത്തി ചായ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിൽ നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഒരു കാരണവശാലും വെള്ളത്തിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യരുത്. വിത്തൗട്ട് ഷുഗർ ആണ്, ഹെർബൽ ടീ ആയതുകൊണ്ട് ഈ ചെമ്പരത്തി ചായക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ ചായ ഉണ്ടാക്കുമ്പോൾ ഷുഗർ ആഡ് ചെയ്യരുത്. നമ്മുടെ ചെമ്പരത്തി ചായയുടെ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ചെമ്പരത്തി പൂവാണ് ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത്. ചെമ്പരത്തി പൂ, അതുപോലെ ചുക്ക്, പിന്നെ അതിലേക്ക് ഇഞ്ചിയുടെ ചെറിയ പീസുകൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത പൗഡറാണ് എൻ്റെ കയ്യിലുള്ളത്. ചെമ്പരത്തി പൂവും അതുപോലെ ഇഞ്ചി ചുക്കെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പൗഡറാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ ഈ തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റോളം അത് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഇതുപോലെ തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഒരു മാക്സിമം ഒരു 2 മിനിറ്റ് നിങ്ങൾ തിളപ്പിക്കണം. ഒരു 2 മിനിറ്റോളം തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കത് അരിച്ചെടുക്കാം. ഈ ചെമ്പരത്തി ചായയുടെ ഗുണമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ചെമ്പരത്തി ചായ. കരൾ രോഗം, ദഹനം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, പൊണ്ണത്തടി എല്ലാം ഈ ചായ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. ഒരു ഹെർബൽ ടീ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നല്ല പ്യുവർ റെഡ് കളർ, ഇത് ഈ കളറിൽ വരും. അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ഇല്ലാതാക്കുന്ന ഒരു ആയുർവേദ ചായയാണ് ചെമ്പരത്തി ചായ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ അറിയിക്കാം.